പൊളിറ്റിക്കൽ ഗ്രാൻഡ് ഫിനാലയിലേക്ക് വീണ്ടും സ്വാഗതം. ആണവശേഷിയുള്ളതിനാൽ ഇന്ത്യ പാകിസ്ഥാനെ മാനിക്കണമെന്ന കോൺഗ്രസ് നേതാവ് മണിശങ്കർ അയ്യരുടെ പരാമർശത്തിന് മറുപടിയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാകിസ്ഥാൻ എത്ര ശക്തമാണ് എന്ന് പരിശോധിക്കാൻ താൻ രാജ്യം സന്ദർശിച്ചുവെന്നും 2015 യാത്രയെ അനുസ്മരിച്ച് പ്രധാനമന്ത്രി പറഞ്ഞു. ഭീകരരെ ലക്ഷ്യമിട്ടുള്ള ഓപ്പറേഷനുകളിൽ ഇന്ത്യയുടെ പങ്കാളിത്തത്തെക്കുറിച്ചുള്ള ആരോപണങ്ങളോടും പ്രധാനമന്ത്രി പ്രതികരിച്ചു. തന്റെ പ്രവൃത്തികൾ കാരണം പാകിസ്ഥാനികൾ ആശങ്കാകുലരാണെന്ന് സമ്മതിച്ചു. എന്തുകൊണ്ടാണ് ചില ഇന്ത്യക്കാരും ഈ പ്രശ്നത്തിൽ വിഷമിക്കുന്നതെന്ന് മോദി ചോദിക്കുന്നു. പാകിസ്ഥാന്റെ ആശങ്കകളുടെ മൂല കാരണം താനാണെന്ന് അറിയാം, എന്നാൽ നമ്മുടെ നാട്ടിലെ ചിലരും ആശങ്കാകുലരാണെന്നും നരേന്ദ്രമോദി പറഞ്ഞു. മനു, 6-ാം ഘട്ട വോട്ടെടുപ്പിന് തലേന്നാണ് മോദിയുടെ ഇത്തരം പരാമർശങ്ങൾ വരുന്നത്. ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ഉൾപ്പെടെയാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പഞ്ചാബിലെ റാലിയിലും അദ്ദേഹം പാകിസ്ഥാൻ വിഷയമാക്കിയിരുന്നു. എന്തുകൊണ്ടാണ് ഈ ഘട്ടത്തിൽ ഇപ്പോൾ പാകിസ്ഥാൻ? മണിശങ്കർ അയ്യരുടെ പ്രസ്താവനയ്ക്ക് നിരവധി തവണ മറുപടി പറഞ്ഞു പോയതാണ്. എന്തുകൊണ്ടാണ് അത് വീണ്ടും എടുത്തിരുന്നത്? 2015 തന്റെ സന്ദർശനം ഉൾപ്പെടെ നരേന്ദ്രമോദി ഓർമ്മിപ്പിക്കുന്നത്? അത് സ്വാഭാവികമായും പല ഘട്ടങ്ങളിൽ പലതര പ്രചരണ വിഷയങ്ങൾ അദ്ദേഹം ഉയർത്തുന്നുണ്ട്. ഇതിൽ അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ പല കാര്യങ്ങളും പറയുന്നുണ്ട്. സ്വാഭാവികമായും മാധ്യമങ്ങൾ പുതിയ കാര്യം പറയുമ്പം ആ വിഷയത്തിന് ഒരു ഹെഡ്ലൈൻ സ്പേസ് കൊടുക്കുന്നു എന്നതാണ് ഒരു വശം. പക്ഷേ പാകിസ്ഥാൻ വിഷയം അദ്ദേഹം പല റാലികളിലും ഉന്നയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ മണിശങ്കർ അയ്യർ അദ്ദേഹം മുമ്പെങ്ങോ കൊടുത്ത ഒരു യൂട്യൂബ് ചാനലിന് കൊടുത്ത ഒരു ഇൻ്റർവ്യൂ ആണ് എന്നൊക്കെ പറഞ്ഞ് അതിൽ തടിതപ്പി. അതേസമയം കോൺഗ്രസ് ആ വിഷയം ഞങ്ങൾക്ക് അങ്ങനെ അതിൽ പ്രതികരിക്കാനില്ലാത്ത, മണിശങ്കർക്ക് അങ്ങനെ അയ്യർക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു അഭിപ്രായം നടത്താൻ ആയിട്ട് പാർട്ടി ചുമതലപ്പെടുത്തിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് അതിൽ നിന്ന് തലയൂരുന്നൊരു സാഹചര്യം ഉണ്ടായപ്പോൾ പ്രധാനമന്ത്രി അതിനെ കുറേ കൂടി രൂക്ഷമായി ഉന്നയിക്കുന്ന ഒരു സ്ഥിതിയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അപ്പോൾ അത് കഴിഞ്ഞ മെയ് 1, 11 തന്നെ ഇദ്ദേഹം ഈ വിഷയം വളരെ ശക്തമായി ഉന്നയിച്ചതിൻ്റെ വിവരങ്ങളുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഈ പ്രധാനമന്ത്രി പറഞ്ഞ അത് ഇത്തവണ പറഞ്ഞത് ഞാൻ ഈ മണിശങ്കർ അയ്യർ പാകിസ്ഥാന് ആണവ ശക്തി ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ പ്രധാനമന്ത്രി ആ ചോദ്യത്തോട് പ്രതികരിച്ച് അത് പരിശോധിക്കാൻ ഞാൻ തന്നെ അവിടെ നേരിട്ട് പോയിട്ടുണ്ട്, അവിടെ ഇതിനകത്തേക്ക്, പാകിസ്ഥാനകത്തേക്ക്. അതുമാത്രവുമല്ല, തനിക്ക് അന്ന് എന്താ ഒരു ജേർണലിസ്റ്റുകൾ അവിടുത്തെ മാധ്യമപ്രവർത്തകർ തന്നോട് ചോദിച്ചു പെട്ടെന്നൊരു വിസയില്ലാതെ എങ്ങനെ ഇന്ന് വരാൻ കഴിഞ്ഞു എന്നൊക്കെ അദ്ദേഹത്തോട് ചോദിച്ചുവെന്നും അത് സ്വാഭാവികമായി ഇത് തൻ്റെ കൂടി രാജ്യമായിരുന്നു എന്ന് ഞാൻ അന്ന് അവരോട് പറഞ്ഞു എന്ന് മുമ്പ് തൻ്റെ കൂടി രാജ്യമായിരുന്നു ഈ ഭൂപ്രദേശമൊക്കെ എന്ന് അദ്ദേഹം പറഞ്ഞു എന്നൊക്കെയുള്ളൊരു മറുപടി അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. ഏതായാലും അദ്ദേഹം ഒരു കാര്യം ഊന്നി പറയുന്നത് ഈ പാകിസ്ഥാനോട് അതിലെ തീവ്രവാദ പ്രവർത്തനം അവർ മുന്നോട്ട് വയ്ക്കുന്ന തീവ്രവാദ പ്രവർത്തനങ്ങളോട് വളരെ ശക്തമായി താൻ ഒരു എതിർപ്പ് നടത്തുന്നു, അതിനെ നേരിടുന്നു. പാകിസ്ഥാനിലെ ആളുകൾക്ക് ചിലർക്ക് മോദിയുടെ നടപടികളോട് വലിയ വിയോജിപ്പുണ്ട്, അത് തനിക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ എന്തുകൊണ്ടാണ് ഇന്ത്യയിലെ ചില ആളുകൾക്ക് അങ്ങനെ ആ വിയോജിപ്പ്, അതേ വിയോജിപ്പുള്ളത് എന്നൊക്കെ ചോദിച്ച് അദ്ദേഹം ആ വിഷയത്തെ, അതായത് മോദിയെ എതിർക്കുന്നത് പാകിസ്ഥാനെ അനുകൂലിക്കുന്നതിന് തുല്യമാണ് എന്ന തരത്തിലേക്ക് അതിനെ കാര്യങ്ങൾ പറഞ്ഞു വയ്ക്കുന്നു. അത് ഒരുപക്ഷെ കോൺഗ്രസ് ആ വിവാദത്തിലേക്ക് പിടിക്കാതെ പിടികൊടുക്കാതെ രക്ഷപ്പെടുകയാണ്. കാരണം ഇപ്പോഴും ഈ പ്രത്യേകിച്ച് ഇന്ത്യയിലെ ഒരു വലിയ വിഭാഗം ജനങ്ങൾക്ക് വിഭജനത്തിൻ്റെ വലിയ ഓർമ്മകൾ ഇപ്പോഴും ഉണ്ട്, അത് സംബന്ധിച്ച കഥകൾ ഇപ്പോഴും പല നാടുകളിലും പ്രചരിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായ ആ വിഷയമൊക്കെ വീണ്ടും ഉയർത്തിപ്പിടി, പ്രത്യേകിച്ച് ഡൽഹിയിൽ ഒരു വലിയ വിഭാഗം ആളുകൾ അന്ന് പാകിസ്ഥാനിൽ നിന്നും അവിടെ നിന്നൊക്കെ ഓടി വരേണ്ട ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ അവർ ഡൽഹിയിലൊക്കെ അഭിമുഖിച്ച ആളുകൾക്ക് അവരുടെ പൂർവികരുടെ പറഞ്ഞ ഈ കഥകളുണ്ട്. അപ്പോൾ ഇതൊക്കെ സ്വാഭാവികമായും വീണ്ടും ലക്ഷ്യം പാകിസ്ഥാൻ അവരുടെ പതാകയിലെ ചന്ദ്രനെയാണ് വലിയ കാര്യമായി കാണുന്നത്. പക്ഷേ ഇന്ത്യ ചന്ദ്രനിൽ പതാക ഉയർത്തിയാണ് ചെയ്യുന്നതൊക്കെ, ചന്ദ്രനിൽ നമ്മുടെ പതാക വരുന്നത്. അപ്പോൾ ആ അത് എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ബോർഡർ സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ച് ഈ പഞ്ചാബ് നമുക്കറിയാം സൈനികരുടെ ഒരു വലിയ സംസ്ഥാനമാണ്, നിരവധി ആളുകൾ സൈനിക സേവനത്തിനൊക്കെ അവിടെ നിന്ന് എത്തുന്നുണ്ട്. ആ കുടുംബങ്ങൾ, സൈനികരുള്ള കുടുംബങ്ങൾ ധാരാളമാണ്. അപ്പോൾ അത്തരം അവിടെ ഒരു പാകിസ്ഥാൻ വിഷയം ഉയർത്തിയാൽ അത് ഒരു പക്ഷേ നിലനിൽക്കുന്ന ചില, അദ്ദേഹത്തിനിപ്പോൾ കർഷക സമരമോ അല്ലെങ്കിൽ അത്തരം പ്രശ്നങ്ങൾ കാരണമുള്ള ഒരു വിരുദ്ധ വികാരത്തെ അതിജീവിക്കാൻ ഉള്ള ഒരു തന്ത്രമായി വേണമെങ്കിൽ അതിനെ കാണാം. അതാണ് അദ്ദേഹം ഇന്ന് മണിശങ്കർ അയ്യരുടെ ഈ പ്രയോഗത്തിലൂടെ. പക്ഷേ മണിശങ്കർ അയ്യരുടെ പ്രസ്താവന അത് കോൺഗ്രസിന് ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് ഒരു അദ്ദേഹം തന്നെ അതിനകത്ത് വിശദീകരണം നൽകിയ കാര്യമാണ്. പക്ഷേ ആ അത് എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നത് നരേന്ദ്രമോദി അത് മാക്സിമം കഴിഞ്ഞ ഘട്ടങ്ങളിലൊക്കെ കാണിച്ചു തന്നതുമാണ്. ഇത് വീണ്ടും സജീവമാകുന്നത് ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് സൃഷ്ടിക്കുമോ? അല്ല, സ്വാഭാവികമായി ഇതിൽ ഇപ്പോൾ എല്ലാവരും ദേശസ്നേഹികളാണ്. പക്ഷേ BJP നിരന്തരം
ആ ഒരു ദേശസ്നേഹത്തിൻ്റെ കാര്യം വരുമ്പോൾ അതിൻ്റെ മീറ്ററിൽ ഞങ്ങൾ കുറെ കൂടി മുകളിലാണ് എന്ന് പറഞ്ഞു വെക്കാനുള്ള ഒരു ശ്രമം എല്ലാ ഘട്ടത്തിലും നടത്തുന്നുണ്ട്. മാത്രമല്ല, ഈ ഇന്ത്യയുടെ ഒരു ദേശസ്നേഹക്കുറവ് കോൺഗ്രസിനുണ്ട്, അതിപ്പോഴും ഒരു ന്യൂനപക്ഷ വോട്ട് ബാങ്കിന് ചുറ്റിപ്പറ്റി നടക്കുകയാണ് എന്ന് പൊതുജന മനബോധത്തിലേക്ക് അടിച്ചേൽപ്പിക്കുന്നതിന് വേണ്ടിയുള്ളൊരു ഒരു പ്രചരണ പരിപാടി അത് തുടക്കം മുതൽ തന്നെയുണ്ട്. അത് അതിൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിലും നിലനിൽക്കുന്നു എന്നതാണ് അതിലെ ശ്രദ്ധേയമായ കാര്യം. ഇത് സ്വാഭാവികമായും വോട്ടർമാരിൽ എന്ത് സ്വാധീനം ഉണ്ടാക്കുമെന്ന് പ്രധാനമന്ത്രിക്ക് അറിയാം. അതുകൊണ്ടാണ് ആ വിഷയം പല ഘട്ടങ്ങളിൽ അത് വീണ്ടും ഉയർത്തിപ്പിടിക്കുന്നത്. ശക്തി കാട്ടുക എന്നത് തന്നെയാണ്. കശ്മീരിൽ ജനങ്ങൾ സമാധാനത്തോടെയാണ് ഭീകരരെ പൂർണ്ണമായും ഒതുക്കാൻ കഴിഞ്ഞിരിക്കുന്നു. ശത്രു രാജ്യങ്ങളിൽ പോയി അവിടുത്തെ സ്ഥിതി മനസ്സിലാക്കി അതിന് പരിഹാരക്രിയ ചെയ്യുന്നയാളാണ് താൻ എന്ന് വരുത്തുന്നു. അപ്പോൾ അവിടെയും തങ്ങളുടെ ശക്തി അല്ലെങ്കിൽ തങ്ങൾ എത്രമാത്രം ശക്തരാണ് എന്ന് കാണിക്കുക എന്നതാണ് പ്രധാനമന്ത്രി ഉദ്ദേശിച്ചുകൊണ്ടിരിക്കുന്നത്. അത് അതിർത്തി പ്രശ്നങ്ങളിലായിട്ടെ ഭീകരരെ നേരിടുന്നതിലാവട്ടെ അങ്ങനെയുള്ള കാര്യങ്ങളിൽ തങ്ങളാണ് ഏറ്റവും മുമ്പിൽ, അല്ലെങ്കിൽ തങ്ങൾക്കാണ് അതിനെ ഏറ്റവും നല്ലതുപോലെ ചെറുക്കാൻ കഴിയുക എന്നതാണ് അദ്ദേഹം കാണിക്കുന്നത്. നേരത്തെ കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞത് പാല് വാങ്ങുന്നതിനും നെയ്ക്ക് വേണ്ടിയുള്ള അടി തുടങ്ങിയിട്ടുണ്ട് എന്നതാണ്. അപ്പോൾ അവിടെ സ്ഥിരതയായ ഒരു സർക്കാർ ഉണ്ടാകില്ല. ഞങ്ങളല്ല അധികാരത്തിൽ വരുന്നതെങ്കിൽ സ്ഥിരതയായിരുന്ന ഒരു സർക്കാർ ഉണ്ടാകില്ല, കഴിഞ്ഞ കാലങ്ങളുടെ ആവർത്തനം ഉണ്ടാകും എന്ന ഒരു സൂചന കൂടിയാണ് അദ്ദേഹം നൽകുന്നത്. മാത്രമല്ല, നമ്മുടെ മുമ്പ് ന്യൂസ് 18 തന്നെ CNN ന്യൂസ് 18 നൽകിയ അഭിമുഖത്തിൽ രാജ്നാഥ് സിംഗ് ആണ് ആദ്യമായി ഈ വിഷയം പറയുന്നത്. അത് വെച്ചാൽ നമ്മൾ സാധാരണ മറ്റൊരു രാജ്യത്ത് ആരെങ്കിലും അവരുടെ അതിർത്തി കടന്ന് ആളുകളെ കൈകാര്യം ചെയ്യുന്ന രീതി ഇല്ല എന്നാണ് നാളിതുവരെ ഒരു നിലപാടുണ്ട്. പക്ഷേ രാജ്നാഥ് സിംഗ് വളരെ കൃത്യമായി പറഞ്ഞു, ഇന്ത്യ വിരുദ്ധരായ ആളുകൾ അവരേത് രാജ്യത്തായാലും അവരുടെ വീടിനകത്തേക്ക് കയറി അവരെ അടിക്കാൻ കഴിയുന്ന ശക്തിയായി ഇന്ത്യ മാറിയിട്ടുണ്ടെന്ന്. അപ്പോൾ അവിടെ ഇപ്പോൾ പാകിസ്ഥാനിൽ ചില തീവ്രവാദ സംഘ നേതാക്കളൊക്കെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ പുറകിൽ ഇന്ത്യ കൈകളുണ്ട് എന്ന ആ ഒരു ചർച്ച പലയിടങ്ങളിലും നടക്കുന്നുണ്ട്. അതിനെയൊക്കെ ശരിവെക്കുന്ന തരത്തിൽ അങ്ങനെ ഇന്ത്യയുടെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്ന നടപടികൾ പാകിസ്ഥാൻ്റെ ഭാഗത്തുണ്ടായാൽ അത് ഞങ്ങൾ കൈ അതിനെതിരെ ശക്തമായ നിലപാടെടുക്കും, എടുത്തിട്ടുണ്ട്, അത് പാകിസ്ഥാന് ബോധ്യപ്പെട്ടിട്ടുണ്ടെന്ന് രാജ്നാഥ് സിംഗ് ന്യൂസ് 18 തന്നെയാണ് പറഞ്ഞത്. പിന്നെ തുടർന്ന് നരേന്ദ്രമോദിയും ആ വിഷയം തന്നെ പ്രതിപാദിക്കുകയും ചെയ്തു. ഏറ്റവും ഒടുവിൽ ഈ അദ്ദേഹം പറഞ്ഞത്, പ്രധാനമന്ത്രി പറഞ്ഞു, ഈ പാകിസ്ഥാൻ്റെ പേര് പറഞ്ഞ് നമ്മളെ ഭയപ്പെടുത്താനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത്, പക്ഷേ പാകിസ്ഥാൻ്റെ കയ്യിൽ ആറ്റോമിക് ബോംബുണ്ട് എന്നൊക്കെ അവർ പറയുന്നു. അവർ ഇന്ത്യയുടെ ഒരു താല്പര്യത്തെ, ഇന്ത്യൻ വികാരത്തെ മറികടക്കാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ കോൺഗ്രസ്സിന് അങ്ങനെ ഒരു നിലപാടുണ്ട്, ഇന്ത്യൻ സ്പിരിറ്റിനെ എതിർക്കുന്ന ഒരു നിലപാട്. പാകിസ്ഥാൻ അവരുടെ ബോംബ് കൈകാര്യം ചെയ്യാൻ ഒന്നും അറിയില്ല എന്നതാണ് അതിലെ യഥാർത്ഥം വസ്തുത. അവർ ബോംബ് വിൽക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ ആ താഴ്ന്ന നിലവാരമുള്ള ബോംബുകളൊന്നും ആരും വാങ്ങിക്കുന്നില്ല. അവരുടെ വീക്ക് ആറ്റിറ്റ്യൂഡാണ്, അവരുടെ ദുർബലമായ ഒരു നിലപാടാണ് നമുക്ക് ഈ കശ്മീർ ഇഷ്യൂവിലും കാണാൻ കഴിയുന്നത് എന്നൊക്കെയാണ് പ്രധാനമന്ത്രി അതിനെ. തീർച്ചയായും, എന്തായാലും ആറാം ഘട്ടത്തിൽ പാകിസ്ഥാൻ വിരുദ്ധ വികാരം ആളിക്കത്തിക്കാനുള്ള ശ്രമങ്ങളാണ് പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അതും ഒരു പ്രധാനപ്പെട്ട വിഷയമായതുകൊണ്ട് തന്നെയാണ് മണിശങ്കർ അയ്യരുടെ പ്രസ്താവന വീണ്ടും കോട്ട് ചെയ്തുകൊണ്ട് ഇത്തരം പ്രതികരണങ്ങൾ പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്.